ഇപ്പോൾ കൂടുതൽ മറ്റു വാർത്തകളിലേക്ക് പോകാം. നിയമസഭയിലേക്ക് തന്നെ പോകാം. ഈ സർക്കാരിൻ്റെ ധൂർത്തും അനാവശ്യമായ ചെലവഴിക്കലുമാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി കമലേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നിയമസഭയിലെ പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം? അജിം ഷാദ്, സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും കാരണം വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അങ്കമാലി എം എൽ എ റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിൽ ചർച്ച ആകാം എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെ ഈ വിഷയത്തിൽ സഭ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വലിയ തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചില പോലീസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ തരത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന തരത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പോലീസിന്റെ പട്രോളിംഗ് ശക്തമല്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരുന്നു. കാര്യക്ഷമമായ പരിശോധനകളും പട്രോളിങ്ങും പോലീസിന് നടത്താൻ സാധിക്കുന്നില്ല. പല വാഹനങ്ങളും കട്ടപ്പുറത്താണ്. പെട്രോൾ അടിക്കാൻ പോലും പോലീസിന് കാശില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതിന് മറുപടി പറയുന്ന ഘട്ടത്തിലാണ്. അത്തരത്തിൽ പെട്രോൾ അടിക്കാത്തത് കൊണ്ട് വാഹനം ഓടാത്ത സാഹചര്യമൊന്നും പോലീസിനെ സംബന്ധിച്ചില്ല. പക്ഷേ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന മറുപടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും കാരണമാണ് ഈ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും നടത്താൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യവും രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്നതാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് സംസ്ഥാന. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാത്തതാണ് വലിയ അർത്ഥത്തിൽ ഞെരുക്കമുണ്ടാക്കിയത്. നമ്മളെടുത്ത കടങ്ങൾ, സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ എടുത്ത കടങ്ങൾ പോലും ഈ ബാധ്യതയിലേക്ക് ഉൾപ്പെടുത്തുന്നത് കാരണം സാമ്പത്തികമായി നമുക്ക് പുറത്തുനിന്ന് കടമെടുക്കാനാകുന്നില്ല. ഈ ഇതൊക്കെയും പരിഗണിക്കുന്നുണ്ട്. പിന്നീട് ജി എസ് ടിയുടെ വിഹിതം കൃത്യമായി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒരു പക്ഷേ ഭരണപക്ഷം അല്ലെങ്കിൽ സംസ്ഥാനം LDF സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ റോള്, കേന്ദ്രത്തിൻ്റെ ഈ ദ്രോഹ നടപടികളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം UDFന്റെ ഭാഗത്തുനിന്ന് വരും, അത് BJP അനുകൂലിക്കുന്നതാണ് ഫലത്തിൽ എന്ന പ്രതിരോധം, എന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിരോധങ്ങളെ എന്ന വാക്കുകൊണ്ട് കേന്ദ്ര സർക്കാരിനോടും BJPയോടും അനുകൂലമായൊരു ഭാവം ഉള്ളത് കൊണ്ടാണ് ഈ UDF ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും എന്നത് നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ്. കാരണം 1 മണി മുതൽ 3 മണി വരെ ഇത് ചർച്ച ചെയ്യാം എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് പച്ചക്കൊടി ഉണ്ടായിരിക്കുന്നു നിയമസഭയിൽ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം കൂടുതൽ അർത്ഥത്തിൽ രാഷ്ട്രീയ പ്രതിരോധങ്ങളിലേക്ക് പോകേണ്ടി വരും. അതായിരിക്കും ഒരു പക്ഷേ മുൻകാലങ്ങളിലുള്ള സർക്കാരിൻ്റെ നിയമസഭയ്ക്ക് പുറത്തും നേരത്തെയും ഒക്കെയുള്ള വാദങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയം അല്ലേ കമലേഷ്? തീർച്ചയായും അജിം ഷാദ്, ആ നിലയിൽ തന്നെ വേണം ഇതിനെ കാണേണ്ടത്. വലിയ തരത്തിൽ ഇത് സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള ഒരു അവസരമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ചർച്ചയാകാം എന്ന മറുപടി ധനമന്ത്രി നൽകിയിട്ടുള്ളത്. വലിയ തരത്തിലുള്ളൊരു പ്രതിരോധം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. വലിയ തരത്തിൽ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നത് കേന്ദ്രത്തിൻ്റെ ചില നിലപാടുകളും നടപടികളും കൊണ്ടാണ് എന്ന് നേരത്തെ തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് അർഹതയുള്ള വിഹിതം പോലും പിടിച്ചു വെക്കുന്ന സാഹചര്യമാണ്. ഇവിടെ നിന്നും ഇരിക്കുന്ന നികുതിയുടെ 1% തിരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നത്. അതുപോലും കൃത്യമായി നൽകാത്തതാണ് നിലവിൽ സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന ഈ വലിയ ധനപ്രതിസന്ധിക്ക് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് എന്ന് നേരത്തെ തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു യോജിച്ച പോരാട്ടത്തിന് കോൺഗ്രസിനെ കൂടി പലതവണ ഭരണപക്ഷം ക്ഷണിച്ചതാണ്. ചില കത്തിടപാടുകൾ നടത്തുന്നതിൽ, ചില മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിനടക്കം കോൺഗ്രസിന്റെ MPമാർ അതിൽ ഒപ്പിടാൻ പോലും തയ്യാറായില്ല എന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസം
ആക്ഷേപം ഉന്നയിക്കപ്പെടുകയുണ്ടായി. ഭരണപക്ഷത്ത് നിന്നും അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെ നേരത്തെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചു. ഒരു തരത്തിലുള്ള സഹകരണവും കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സംസ്ഥാനത്തിന് അർഹതയുള്ള ഈ വിഹിതം, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്, ചെയ്തികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടിലേക്ക്, അല്ലെങ്കിൽ ബി ജെ പിയെ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന ആക്ഷേപം ഭരണപക്ഷത്തിനുണ്ട്. തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനുള്ള ഒരു അവസരമായി തന്നെ ഈ വിഷയത്തെ ഭരണപക്ഷം കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം എന്ന നിലപാടിലേക്ക് ധനമന്ത്രിയും ഭരണപക്ഷവും പോയിട്ടുള്ളത്. അജിം ഷാ. ശരി, നിയമസഭയിലെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് കമലേഷ് തക്കേക്കാട് നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി, അത് സർക്കാരിന്റെ ധൂർത്തും അനാവശ്യമായ കെടുകാര്യസ്ഥതയും ഒക്കെ കൊണ്ട് രൂപപ്പെട്ടതാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത്. സഭയിൽ അത് 1 മണി മുതൽ 3 മണി വരെ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ വലിയ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെയും ഒക്കെ വേദി കൂടിയാകും ഇതെന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാതെ സർക്കാരിനെ വിമർശിക്കുക എന്നതിലേക്ക് UDF നീങ്ങുന്നത് BJP അനുകൂല ഭാവം പ്രകടിപ്പിക്കുന്നതാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്കുള്ള രാഷ്ട്രീയമായ ചർച്ചകളിലേക്കൊക്കെ നിയമനിർമ്മാണ സഭ നീങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. മുൻകാലങ്ങളിലെയും സർക്കാരിൻ്റെ പ്രതിരോധങ്ങളെയും സർക്കാരിൻ്റെ വിശദീകരണങ്ങളെയും ഒക്കെ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന നിഗമനങ്ങളാണ് സ്വാഭാവികമായി. അത് എന്തായിരുന്നാലും സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിൻ്റെ ധൂർത്ത് മൂലമാണ് എന്ന വാദത്തെ തുടർന്ന് ഇപ്പോൾ അത് ചർച്ച ചെയ്യണം സഭയിൽ എന്ന പ്രതിപക്ഷ ആവശ്യത്തിന് പച്ചക്കൊടി കിട്ടുന്നു. 1 മണി മുതൽ 3 മണി വരെ ഇത്